वेलकम बैक टू माय यूट्यूब चैनल मैथ्स प्ले एंड लर्न विद अभिनव इन नाम वीडूम पीएससी टॉपिक इन नमें पीएससी टॉपिक शराशर शराशरी अलग आवरेज नाम नोक नित्य जीवन नाम उपयोग अब ई पद नित्य जीवन उपयोग शराशरी समय नाम क्यों तीर्कान्ल शराशरी समय स्थल शराशरी दूर अब शराशरी वेगत और क्लास कुछ शराशरी मार्क अगर क्यों नवसवयोग अब ए शराशरी शराशरी पाठभाग नमें पी एस परीक्ष तरम क्वस्न वरम अदे सोलव ईर क्लास नमुक पढ़ान साधी शराशरी एंण नाम आदमी चिंती और क्लास चंद्र ना कुछ चौदह पेरे पेरे आ कुछ मार्क चोदी अब आर मार्क पर नापति पर अब एम आलास कुछ एल मार्क नापति पर मतर कुछ या चोदू एत्र मार्क चोदी अब आई इतना मार्क अब एलस कुछ मार्क इतना पा आलस कुछ मार्क अंपा पा इतना अब आलस कुछ मार्क एत्रा चोदा पोवारी नाम मार्क मार्क पर अदान आलस शराशरी मार्क नाम उद्देशिक अदायूट अलव सूचिपाव नाम तेरे अलवान आ तक अलव शराशरी नाम पर नाम ए शराशरी कह उदाहरण क्लास कुछ मार्क तक परीक्ष क्लास कुछ किटिया मार्क पति किटिया मार्क इंगे अंजुरा अंजुन किटिया मार्क तुम्हें अब आलस कुछ मार्कूट वर नमक इंम पोवारी सूचिपा और विल वे अदान ई क्लास कुछ मार्कि शराशरी मार्क नाम उद्देशिक इन ए शराशरी का चोदा तक विल तुगेड़क आगे एण्को भाग अराशरी का नाम मंदिर संख्य तक आगे एत्र संख्यो अलग एत्र विलो आ भाग भाग अदान शराशरी उद्देशिक उदाहरण नमुक ईर चौदह नोक अंजुटे मार्क शराशरी मार्क चोदा का नामे मेलकूरी कूट पद पद पदा पदा आरुति मूं अब किटिया तुग इति मूं शराशरी मार्क का किटिया तुग इति मूं भाग एण नोकी रू मू ना अंज अदाय अंजुट शराशरी मार्क नाम का एण भाग इति मू भाग अंज भाग इति मूं अंजुन भाग चोकी नाल इविष्ट मून पॉइंट मुपद आपद पूज्य उत्तर किटी नमुक नाल आस कुछ मार्क ना अंजुन अब शराशरी अलग ई विल पोवारी सूचिपान नमक विल किटी अदान ई विल शराशरी अब नाल आन शराशरी तुग भागम एण्णम इत नेरते इन नम्मुडे पीएससी चोद्यंगळिल इत वच्च वेरे रेंडु तरम चोद्यंगळुडे अतायत चिल चोद्यंगळिल शराशरी काणानावुम अप्पो तन्निरिक्कुन्न विलकळ कूट्टुक तुग कण्डेत्तुक अतिने एण्णम कोण्ड भागिक्कुक अप्पो नमुक्क एन्त किट्टुम शराशरी किट्टुम इनि मट्टु चिल चोद्यंगळिल वेरे रीतियिलाण അതായത് നമുക്ക് ആ ക്ലാസ്സിലെ കുട്ടികളുടെ ശരാശരി മാർക്ക് തന്നിരിക്കും എത്ര കുട്ടികൾ ഉണ്ടെന്ന് തന്നിരിക്കും അപ്പോൾ തുക ചിലപ്പോൾ നമ്മൾ കാണേണ്ടി വരും അല്ലെങ്കിൽ ആ ക്ലാസ്സിലെ കുട്ടികളുടെ ശരാശരി മാർക്ക് തരും അതുപോലെ ആ മാർക്കിന്റെ തുകയും തരും
നമുക്ക് ആ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട് എണ്ണം നമ്മൾ കണ്ടെത്തേണ്ടി വരും. അപ്പോൾ അത് ഇതിൽ നിന്ന് തന്നെയാണ് കണ്ടെത്തുന്നത്. ശരാശരി എങ്ങനെയാണ്? തുക ഭാഗം എണ്ണം. അപ്പോൾ ഇതിൽ നിന്ന് തുക കാണാൻ എന്ത് ചെയ്താൽ മതി? തുക കാണാൻ എന്ത് ചെയ്താൽ മതി? ഇവിടെ എണ്ണമുണ്ട്, എണ്ണം ഇവിടെ കൊണ്ടുവന്ന് ഗുണിച്ചാൽ മതി. അപ്പൊ എന്താവും? ശരാശരി ഗുണം എന്താണ്? എണ്ണം എന്ന് കിട്ടും അല്ലെ. അതുപോലെ ഇപ്പൊ നമുക്ക് തുക ഇവിടെ കിട്ടിക്കഴിഞ്ഞു, ഇനി എണ്ണം ആണ് ചോദിക്കുന്നതെങ്കിൽ ഇവിടെ നമുക്ക് എണ്ണം കണ്ടെത്താമല്ലോ. എണ്ണം എണ്ണം കണ്ടെത്താൻ ഇത് മുകളിൽ വരും, ഇത് താഴെ പോകും അല്ലെ. തുക ഭാഗം എന്താണ്? ശരാശരി. അപ്പോ ഇങ്ങനെ രണ്ട് മൂന്ന് തരത്തില് പി എസ് സി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പൊ ശരാശരി കാണാനാണെങ്കിൽ തുക ഭാഗം എണ്ണം, അതിലെ തുക കാണാനാണെങ്കിൽ നമ്മുടെ കയ്യിൽ ശരാശരി ഉണ്ട്, എണ്ണം ഉണ്ടെങ്കിൽ ശരാശരി എണ്ണം കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് തുക കിട്ടും. അതുപോലെ എണ്ണം കാണാനാണെങ്കിൽ തുകയെ ശരാശരി കൊണ്ട് ഭാഗിച്ചാൽ മതി. അപ്പോ ഈ പറഞ്ഞതിന് നമുക്കൊരു ഉദാഹരണം നോക്കാം. ഒരു വീട്ടിലെ അഞ്ചു പേരുടെ ദിവസ വരുമാനമാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരാളുടേത് 500 രൂപയാണ്, ഒരാളുടെ 400 രൂപയാണ്, മറ്റൊരാളുടേത് 400 രൂപയാണ്, മറ്റു രണ്ടുപേരുടേതും 600 രൂപ വീതമാണ്. അപ്പോ ഈ വീട്ടിലെ ശരാശരി ദിവസ വരുമാനം എത്രയാണെന്ന് നോക്കാം. അപ്പൊ എങ്ങനെയാണ് കാണുക? നമുക്കറിയാം ശരാശരി ശരാശരി എങ്ങനെയാണെന്നത് തുക ഭാഗം എണ്ണം അല്ലെ. അപ്പൊ നമ്മൾ ഇതിന്റെ എല്ലാം കൂടെ തുക കാണുക. അതായത് 500 അധികം, അടുത്ത ആരാണ്? 400 അധികം 400 അധികം 600 അധികം 600 അല്ലെ. ഒന്ന് കൂട്ടി നോക്കാം. 500, 900, 1300, 1900, 2500. തുക 2500 ആണ് ഭാഗം. ഇനി എണ്ണം വേണം. എത്ര മെമ്പേഴ്സ്, എത്ര പേരുണ്ട് കുടുംബത്തില്? 1, 2, 3, 4, 5 ഭാഗം 5 സമം. ഇതെല്ലാം കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് കിട്ടിയത് 2500 ആണ്. ആ 2500 ഭാഗം 5. 2500 5 കൊണ്ട് ഭാഗിച്ചാൽ എത്ര കിട്ടും? 500 എന്ന് കിട്ടും. അതായത് ഈ കുടുംബത്തിന്റെ ശരാശരി ദിവസ വരുമാനം എന്ന് പറയുന്നത് 500 രൂപയാണെന്ന് കിട്ടും. ഇനി തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ ശരാശരി കണ്ടെത്താനായിട്ട് ഇങ്ങനെ പറ്റി. ഇനി തിരിച്ച് തുക കണ്ടെത്തണം. അതായത് ഒരു ദിവസം ആ കുടുംബത്തിന് എത്ര രൂപ കിട്ടുന്നുണ്ട് എന്ന് കണ്ടെത്താനായിട്ട് ഇപ്പൊ ശരാശരിയും തന്നിട്ടുണ്ട്, ആ കുടുംബത്തിലെ എണ്ണവും തന്നിട്ടുണ്ടെന്നിരിക്കട്ടെ. അതായത് ശരാശരി നമുക്കറിയാം, ശരാശരി 500 രൂപയാണ്. ആ കുടുംബത്തിന്റെ ശരാശരി ദിവസ വരുമാനം 500 രൂപയാണ്. ഇൻറ്റു എണ്ണം, ആ കുടുംബത്തിലെ ആളുകളുടെ എണ്ണം 5 ആണ്. ഇൻറ്റു 5 സമം 500 × 5 2500. അതാണ് ഈ കുടുംബത്തിന്റെ ഒരു ദിവസത്തെ തുക അല്ലെ, ആകെ വരുമാനം 2500. ഇനി എണ്ണം കാണാനായിട്ട് എന്താണ്? എണ്ണം എങ്ങനെ കാണാം? ആ കുടുംബത്തിന്റെ ദിവസ വരുമാനത്തിന്റെ തുക നമുക്കറിയാം 2500 രൂപയാണ് തുക ഭാഗം ശരാശരി. ആ കുടുംബത്തിന്റെ ശരാശരി ദിവസ വരുമാനം എത്രയാണ്? 500 രൂപയാണ് ഭാഗം 500. 2500 500 കൊണ്ട് ഭാഗിച്ചാൽ 5. അപ്പോ എണ്ണം, ആ കുടുംബത്തിലെ ആളുകളുടെ എണ്ണം 5. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചുമുള്ള ചോദ്യങ്ങൾ നമുക്ക് പി എസ് സി പരീക്ഷയിൽ വരാനുള്ള സാധ്യത ഉണ്ട്. ഇനി പി എസ് സി പരീക്ഷകളിൽ ഈ ഭാഗത്ത് നിന്ന് നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ആദ്യത്തെ 20 ഒറ്റസംഖ്യകളുടെ ശരാശരി കണ്ടെത്തുക, അല്ലെങ്കിൽ ആദ്യത്തെ 25 ഇരട്ടസംഖ്യകളുടെ ശരാശരി കണ്ടെത്തുക, അതുമല്ലെങ്കിൽ ആദ്യത്തെ 50 എണ്ണൽ സംഖ്യകളുടെ ശരാശരി കണ്ടെത്തുക. ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ഒരുപാട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത് എളുപ്പത്തിന് കാണുക എന്ന് നമുക്ക് നോക്കാം. ആദ്യം ആദ്യത്തെ ഒരു 5 ഒറ്റസംഖ്യകളുടെ ശരാശരി നോക്കാം. 1, 3, 5, 7, 9 അല്ലേ. ഒന്ന് കൂട്ടി നോക്കിയേ. 9ഉം 7ഉം 16, 16ഉം 5ഉം 21, 21, 3ഉം 24, 24ഉം 1ഉം 25. അപ്പൊ തുക 25 ആണ് ഭാഗം എണ്ണം. 1, 2, 3, 4, 5 ആദ്യത്തെ 5 ഒറ്റസംഖ്യകൾ. 25 ഭാഗം 5 സമം എത്രയാണ്? 5. അപ്പോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, എളുപ്പവഴി ഇതാണ്, ആദ്യത്തെ 5 ഒറ്റസംഖ്യകളുടെ ശരാശരി ചോദിച്ചാൽ 5 തന്നെയാണ്. അല്ലെങ്കിൽ എളുപ്പത്തില് ജനറലായിട്ട് പറഞ്ഞാൽ, പൊതുവായിട്ട് പറഞ്ഞാൽ, ആദ്യത്തെ n
ഒറ്റസംഖ്യകളുടെ ശരാശരി എത്രയെന്ന് ചോദിച്ചാൽ എൻ തന്നെയാണ്. പത്ത് ഒറ്റസംഖ്യകളുടെ ശരാശരി എത്രയെന്ന് ചോദിച്ചാൽ പത്ത് തന്നെയാണ്. നൂറ് ആദ്യത്തെ നൂറ് ഒറ്റസംഖ്യകളുടെ ശരാശരി എത്രയെന്ന് ചോദിച്ചാൽ നൂറ് തന്നെയാണ്. ആദ്യത്തെ ആയിരം ഒറ്റസംഖ്യകളുടെ ശരാശരി എത്രയെന്ന് ചോദിച്ചാൽ ആയിരം തന്നെയാണ്. വളരെ എളുപ്പമാണ്. അപ്പൊ ആദ്യത്തെ കാര്യം, ആദ്യത്തെ എൻ ഒറ്റസംഖ്യകളുടെ ശരാശരി, ആദ്യത്തെ എൻ ഒറ്റസംഖ്യകളുടെ ശരാശരി ചോദിച്ചാൽ എന്ത് തന്നെയാണ്? എൻ തന്നെയാണ്. ശരാശരി എൻ തന്നെയാണ്. ആദ്യത്തെ എൻ ഇരട്ട സംഖ്യകളുടെ ശരാശരിയാണ് ചോദിക്കുന്നിരിക്കട്ടെ. ഒരു ഉദാഹരണത്തിന്, ആദ്യത്തെ അഞ്ച് ഇരട്ട സംഖ്യകൾ, രണ്ട് നാല് ആറ് എട്ട് പത്ത്, ശരാശരി കണ്ടെത്തി നോക്കിയേ. ആദ്യത്തെ അഞ്ച് ഇരട്ട സംഖ്യകളാണേ. പത്തും എട്ടും പതിനെട്ട്, പതിനെട്ടും ആറും ഇരുപത്തിനാല്, ഇരുപത്തിനാലും നാലും ഇരുപത്തിയെട്ട്, ഇരുപത്തിയെട്ടും രണ്ടും മുപ്പത്. അപ്പോ തുക മുപ്പത്. ശരാശരി കാണാൻ തുക ഭാഗം എണ്ണം, മുപ്പതേ ബൈ. ആദ്യത്തെ അഞ്ച് ഇരട്ട സംഖ്യകളാണ്, അപ്പൊ ഭാഗം എണ്ണം അഞ്ചാണ്. മുപ്പതേ ഭാഗം അഞ്ച് എത്രയാണ്? ആറ് എന്ന് കിട്ടി. ഇനി ആദ്യത്തെ ആറ് ഇരട്ട സംഖ്യകൾ എടുത്തു നോക്കുക. രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് കൂട്ടി നോക്കി. അപ്പൊ ഇത്രയും കൂട്ടിയപ്പോ നമുക്കറിയാം മുപ്പതാണ്. ഇതിവിടെ കൂട്ടിയാൽ മതി. മുപ്പതും പന്ത്രണ്ടും നാൽപ്പത്തിരണ്ട്. തുക നാൽപ്പത്തിരണ്ട്, ഭാഗം ഇവിടെ ആറ് സംഖ്യകളുണ്ട്. നാൽപ്പത്തിരണ്ടേ ഭാഗം ആറ് എത്രയാണ്? ഏഴ്. നോക്കി, ആദ്യത്തെ അഞ്ച് ഇരട്ട സംഖ്യകളുടെ ശരാശരി ആറ്, ആദ്യത്തെ ആറ് ഇരട്ട സംഖ്യകളുടെ ശരാശരി ഏഴ്. എന്താണ്? എണ്ണത്തിൽ നിന്ന് ഒന്ന് കൂടുതലാണ് ഈ കിട്ടുന്നതിന്റെ ശരാശരി. ശരിയല്ലേ? അപ്പൊ പൊതുവായിട്ട് പറഞ്ഞാൽ ആദ്യത്തെ എൻ ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്രയെന്ന് ചോദിച്ചാൽ നിങ്ങൾ തന്നിരിക്കുന്ന ആ എണ്ണത്തിനോട് ഒന്ന് മാത്രം കൂട്ടി കൊടുത്താൽ മതി. നിങ്ങൾ വേറെ ഒന്നും നിങ്ങൾ ചെയ്തു നോക്കാനൊന്നും പോകണ്ട. ആദ്യത്തെ എൻ ഇരട്ട സംഖ്യകളുടെ ശരാശരി ചോദിച്ചാൽ എത്ര എണ്ണമാണോ തന്നിരിക്കുന്നത് ഒന്ന് കൂട്ടുക. ഉദാഹരണം, ആദ്യത്തെ പത്ത് ഇരട്ട സംഖ്യകളുടെ ശരാശരി ചോദിച്ചാൽ പത്തിനോട് ഒന്ന് കൂട്ടുക, പതിനൊന്നാണ്. ആദ്യത്തെ നൂറ് ഇരട്ട സംഖ്യകളുടെ ശരാശരി ചോദിച്ചാൽ ഒന്ന് കൂട്ടുക, നൂറിനോട് ഒന്ന് കൂട്ടിയാൽ നൂറ്റിയൊന്ന്. പൊതുവായിട്ട് എൻ ആണെങ്കിൽ ശരാശരി എൻ പ്ലസ് ഒന്ന്. അടുത്തത്, ഇനി ആദ്യത്തെ എൻ എണ്ണൽ സംഖ്യകളുടെ ശരാശരിയാണ് ചോദിക്കുന്നിരിക്കട്ടെ. ആദ്യത്തെ എൻ എണ്ണൽ സംഖ്യകളുടെ ശരാശരി. ഉദാഹരണം, ഒന്ന് എണ്ണൽ സംഖ്യകൾ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ പോകുന്നതാണ് അല്ലെ. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇങ്ങനെ പോകുന്നു. ആദ്യത്തെ അഞ്ച് എണ്ണൽ സംഖ്യകൾ ശരാശരി നോക്കാം. അഞ്ചും നാലും ഒൻപത്, ഒമ്പതും മൂന്നും പന്ത്രണ്ട്, പന്ത്രണ്ട് രണ്ടും പതിനാല്, പതിനാല് ഒന്നും പതിനഞ്ച്. അപ്പോ തുക നമുക്ക് പതിനഞ്ചെന്ന് കിട്ടി. പതിനഞ്ച് ബൈ എണ്ണം, ആദ്യത്തെ അഞ്ചാണ്. അപ്പൊ പതിനഞ്ച് ബൈ അഞ്ച് എത്രയാണ്? മൂന്ന് എന്നാണ്. ഇത്രയും കിട്ടി, മൂന്ന് എന്നാണ് ഇതിന്റെ ശരാശരി. അപ്പോ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അഞ്ചെണ്ണമുണ്ട്, ശരാശരി കിട്ടിയത് മൂന്നാണ്. ഈ അഞ്ച് അഞ്ചിനോട് ഒന്ന് കൂട്ടി അതിനെ രണ്ടു കൊണ്ട് ഭാഗിക്കുക. അഞ്ചിനോട് ഒന്ന് കൂട്ടിയാൽ ആറ്, ആറിൽ നിന്ന് രണ്ടു കൊണ്ട് ഭാഗിച്ചാൽ ഉത്തരം മൂന്ന്. അതായത് ആദ്യത്തെ എൻ എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്രയെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇങ്ങനെ കാണുമെന്ന് ചോദിച്ചാൽ, ആ തന്നിരിക്കുന്ന സംഖ്യയോട് ഒന്ന് കൂട്ടുക, അതിനെ നിങ്ങൾ രണ്ടു കൊണ്ട് ഭാഗിക്കുക. ആദ്യത്തെ എൻ എണ്ണൽ സംഖ്യകളുടെ ശരാശരിയാണ് ചോദിക്കുന്നതെങ്കിൽ ആ എന്നിനോട് ഒന്ന് കൂട്ടുക, അതിനെ രണ്ടു കൊണ്ട് ഭാഗിച്ചു കൊടുക്കുക. അതൊപ്പം നമുക്ക് ആദ്യത്തെ എണ്ണൽ സംഖ്യകളുടെ ശരാശരി കിട്ടും. അടുത്തതായിട്ട്, ഇനി ആദ്യത്തെ എൻ എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക. കൺഫ്യൂഷൻ ആവണ്ട. ഇപ്പോ ആദ്യത്തെ അഞ്ച് എണ്ണൽ സംഖ്യകൾ, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്, ഈ എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ ശരാശരി, അതായത് ഒന്നിന്റെ വർഗം, രണ്ടിന്റെ വർഗം, മൂന്നിന്റെ വർഗം, നാലിന്റെ വർഗം, അഞ്ചിന്റെ വർഗം, ഈ ആദ്യത്തെ എൻ നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സിന്റെ ആവറേജ്, ആദ്യത്തെ എൻ എണ്ണൽ സംഖ്യകളുടെ വർഗത്തിന്റെ ശരാശരി. അതായത് ഇവിടെ ഒന്ന് രണ്ടിന്റെ വർഗം നാല്, മൂന്നിൻ്റെത് ഒൻപത്, നാലിൻ്റെത് പതിനാറ്, അഞ്ചിൻ്റെത് ഇരുപത്തി അഞ്ച്. ഈ വർഗങ്ങളുടെ ശരാശരിയാണ് ചോദിക്കുന്നതെങ്കിൽ ഇങ്ങനെയാണ് ചോദ്യം. ആദ്യത്തെ അഞ്ച് എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ ശരാശരി കണ്ടെത്തുക എന്നാണ് ചോദ്യമെങ്കിൽ അത് നിങ്ങൾ ഇത്ര ചെയ്താൽ മതി. ഇപ്പൊ ഉദാഹരണം നോക്കാം. ഇരുപത്തഞ്ചും പതിനാറും നാൽപ്പത്തൊന്ന്, നാൽപ്പത്തൊന്നും ഒൻപതും അമ്പത്,
ഭാഗം അഞ്ച് സംഖ്യകളാണുള്ളത് ബൈ അഞ്ച് ഉത്തരം പതിനൊന്ന് എന്നാണല്ലോ കിട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ എളുപ്പവഴി എന്താണെന്ന് നോക്കാം. നമുക്കിവിടെ ആദ്യത്തെ അഞ്ച് എണ്ണൽ സംഖ്യകളാണ് പറഞ്ഞേക്കുന്നത്. ആദ്യത്തെ അഞ്ച് എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ ശരാശരി എഴുതി വെച്ചു. അഞ്ച് സംഖ്യകളായുണ്ട്. ഇനി ഇത് കണ്ടെത്താനുള്ള വഴി എന്ന് പറയുന്നത് എൻ പ്ലസ് വൺ ഇൻറ്റു ടു എൻ പ്ലസ് വൺ ബൈ സിക്സ്. ഇത് പഠിച്ചു വെച്ചേക്കുക. അതായത് ആദ്യത്തെ എൻ എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ ശരാശരി എന്തെന്ന് ചോദിച്ചാൽ എളുപ്പത്തിൽ കണ്ടെത്താം എൻ പ്ലസ് വൺ ഇൻറ്റു ടു എൻ പ്ലസ് വൺ ബൈ സിക്സ്. അതായത് ഇവിടെ എന്നിന് അഞ്ചാണല്ലോ, കൊടുത്തു നോക്കിയേ അഞ്ച് അധികം ഒന്ന് ആറ് ഇൻറ്റു എന്നിന് അഞ്ച് രണ്ട് ഇൻറ്റു അഞ്ച് പത്ത് പത്ത് ഒന്നും പതിനൊന്ന്. അപ്പോൾ ആറ് ഇൻറ്റു പതിനൊന്ന് ബൈ ആറ് വെട്ടിക്കളയാം, അല്ലെങ്കിൽ ആറ് ആറ് വെട്ടിപ്പോയി ഉത്തരം പതിനൊന്ന് കിട്ടും, അല്ലെങ്കിൽ ആറ് ഇൻറ്റു പതിനൊന്ന് അറുപത്തി ആറ് ബൈ ആറ്. അപ്പോൾ തന്നെ പതിനൊന്ന്. ഇനി അവസാനമായിട്ട് നമുക്ക് ആദ്യത്തെ എൻ എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ ശരാശരി കാണണം. ഉദാഹരണം ആദ്യത്തെ അഞ്ചെണ്ണം ആണെങ്കിൽ ഒന്നിൻ്റെ ക്യൂബ്, രണ്ടിൻ്റെ ക്യൂബ്, മൂന്നിൻ്റെ ക്യൂബ്, നാലിൻ്റെ ക്യൂബ്, അഞ്ചിൻ്റെ ക്യൂബ്. ഈ സംഖ്യകളുടെ എല്ലാം തുക എടുക്കുക, അതിനെ എണ്ണം കൊണ്ട് ഭാഗിക്കുക. ഒന്നിൻ്റെ ക്യൂബ് ആണെങ്കിൽ ഒന്ന് അധികം രണ്ടിൻ്റെ ക്യൂബ്, രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു രണ്ട് എത്രയാണ് എട്ട്. മൂന്നിൻ്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ മൂന്ന് ഇൻറ്റു മൂന്ന് ഇൻറ്റു മൂന്ന് എത്രയാണ് ഇരുപത്തി ഏഴ്. നാലിൻ്റെ ക്യൂബ് ആകുമ്പോൾ നാല് ഇൻറ്റു നാല് ഇൻറ്റു നാല് അറുപത്തി നാല്. അഞ്ചിൻ്റെ ക്യൂബ് ആകുമ്പോൾ അഞ്ച് ഇൻറ്റു അഞ്ച് ഇൻറ്റു അഞ്ച് നൂറ്റി ഇരുപത്തി അഞ്ച്. എല്ലാം കൂടെ കൂട്ടുക, ഭാഗം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് സംഖ്യകളാണ്, അഞ്ച് കൊണ്ട് ഭാഗിച്ചു നോക്കുക. ഇതെല്ലാം കൂടെ കൂട്ടി നോക്കാം, നൂറ്റി ഇരുപത്തി അഞ്ച് അധികം അടുത്തത് അറുപത്തി നാല്, അടുത്തത് ഇരുപത്തി ഏഴ്, അടുത്തത് എട്ട് ഒന്നും ഒൻപത്. കൂട്ടാം, ഒൻപതും ഏഴും പതിനാറ്, പതിനാറും നാലും ഇരുപത്, ഇരുപത് അഞ്ചും ഇരുപത്തി അഞ്ച്, രണ്ട് രണ്ടും നാല് പത്ത് പന്ത്രണ്ട് ഒന്ന് ഒന്ന് ഒന്നും രണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് സമം ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ബൈ അഞ്ച്. ഉത്തരം നിങ്ങൾ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചിന് അഞ്ച് കൊണ്ട് ഭാഗിച്ചു നോക്കുക, ഉത്തരം നാൽപ്പത്തി അഞ്ച് എന്നാണ്. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ കണ്ടെത്തി, ആദ്യത്തെ അഞ്ചെണ്ണം ആയതുകൊണ്ടാണ് നമ്മൾ എളുപ്പത്തിൽ ഇങ്ങനെ കണ്ടെത്തിയത്. ഇനി ഇതിൻ്റെ എളുപ്പമാർഗം എന്ന് പറയുന്നത് ആദ്യത്തെ എൻ എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ ശരാശരി എത്രയെന്ന് ചോദിച്ചാൽ ഇത് പഠിച്ചു വെച്ചേക്കുക, എൻ ഇൻറ്റു എൻ പ്ലസ് വൺ സ്ക്വയർ ബൈ ഫോർ. എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ ബൈ ഫോർ. എൻ ഇൻറ്റു എൻ പ്ലസ് വൺ സ്ക്വയർ ബൈ ഫോർ. ഇവിടെ ആദ്യത്തെ അഞ്ച് എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ ശരാശരിയാണ് ചോദിച്ചത്. അപ്പോൾ എൻ സമം അഞ്ചാണ്, എൻ സമം അഞ്ച്. ഇവിടെ വരെ കൊടുത്ത് നോക്കിയാൽ മതി, എന്നിന് പകരം അഞ്ച്, അഞ്ച് ഇൻറ്റു ഇവിടെയും എന്നിന് പകരം അഞ്ച് കൊടുത്തേ അഞ്ച് അധികം ഒന്ന് ആറ്, ആറിൻ്റെ വർഗം ആറിൻ്റെ സ്ക്വയർ, അഞ്ച് ഇൻറ്റു ആറിൻ്റെ സ്ക്വയർ ബൈ നാല്. അഞ്ച് ഇൻറ്റു ആറിൻ്റെ വർഗം ആറിൻ്റെ സ്ക്വയർ മുപ്പത്തി ആറ് ഇൻറ്റു മുപ്പത്തി ആറ് ഭാഗം നാല്. ഇത് നമുക്ക് വെട്ടിക്കറി ചെയ്യാലോ, ഒരു നാല് നാല് ഒൻപത് നാല് മുപ്പത്തി ആറ് ഗുണിച്ചാൽ മതി, അഞ്ച് ഇൻറ്റു ഒൻപത് ഉത്തരം നാൽപ്പത്തി അഞ്ച്. കണ്ടോ കിട്ടിയല്ലോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്തു നോക്കേണ്ട ആവശ്യമില്ല, ഇതിപ്പോൾ അഞ്ചെണ്ണം ഉള്ളതുകൊണ്ടാണ് നമുക്കിവിടെ എളുപ്പത്തിൽ കിട്ടിയത്. ചിലപ്പോൾ ചോദ്യം ആദ്യത്തെ പതിനഞ്ച് എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുക ചോദിച്ചാൽ നമുക്കങ്ങനെ ആദ്യത്തെ പതിനഞ്ചെണ്ണം എഴുതി കൂട്ടി കണ്ടെത്താൻ പറ്റില്ല. അപ്പോൾ എളുപ്പവഴി ഉപയോഗിക്കണം, എളുപ്പവഴി എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ ബൈ. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ക്ലാസ്സിന് ഈ വീഡിയോയിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. അതുപോലെ പി എസ് സിയുടെ അടുത്ത ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ബട്ടൺ നിങ്ങൾ അമർത്താൻ മറക്കരുത്. അതുപോലെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി നിങ്ങൾ അമർത്തുക. അടുത്തൊരു പി എസ് സി വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നവരെ ബൈ ഫ്രം അഭിനവ്.